മുക്കൺ ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റിയ ബസ് സ്റ്റോപ്പ് ഇനിയും പുനഃസ്ഥാപിച്ചില്ല. അഭിലാഷ് ജംഗ്ഷനിൽ കോഴിക്കോട് റോഡിലെ ബസ് സ്റ്റോപ്പാണ് വർഷങ്ങൾക്ക് മുൻപ് പൊളിച്ചുമാറ്റിയത്. വലിയ തുക ചെലവിട്ട് സൗന്ദര്യവൽക്കരണം നടത്തിയപ്പോൾ മുക്കനഗരത്തിൽ നിന്ന് നഷ്ടപ്പെട്ട ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഇനിയും നടപടിയായില്ല. കോഴിക്കോട് ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് പുറമെ താമരശ്ശേരി ഭാഗത്തേക്കും തിരുവമ്പാടി ഭാഗത്തേക്കുമുള്ള യാത്രക്കാരും ബസ് കാത്തു നിൽക്കുന്ന പ്രധാന കേന്ദ്രമാണ് മുക്കം അഭിലാഷ് ജംഗ്ഷൻ. ഇവിടെ ക്ഷീരോത്പാദക സഹകരണ സംഘം ഓഫീസിൻ്റെ മുൻവശത്താണ് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടായിരുന്നത്. അവിടെ സദാ ആളുകൾ കാത്തിരിക്കാറുണ്ടായിരുന്നു. 7.5 കോടി രൂപ മുടക്കി നടത്തിയ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി റോഡ് നവീകരിച്ചപ്പോഴാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാതായത്. ഇപ്പോൾ യാത്രക്കാർ മഴയും വെയിലും ഏറ്റ് നിൽക്കേണ്ടി വരുന്നതിന് പുറമെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അടയാളമൊന്നുമില്ലാത്തതിനാൽ ബസ്സുകൾ നിർത്താതെ പോകുന്നുമുണ്ട്. ഈ ജംഗ്ഷനിൽ തന്നെയാണ് അല്പം കിഴക്കോട്ട് മാറി റോഡിന്റെ മറുഭാഗത്ത് ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്ന കേന്ദ്രം. യാതൊരു സൗകര്യവുമില്ലാതെ ഇവിടെ നടപ്പാതയിലും കെട്ടിടങ്ങളുടെ ഓരങ്ങളിൽ നിന്നുമാണ് യാത്രക്കാർ ബസ്സിൽ കയറുന്നത്. അറിയിപ്പൊന്നും ഗൗനിക്കാതെ ഇവിടെ ബസ്സല്ലാത്ത വാഹനങ്ങൾ നിർത്തിയിടുന്നതും യാത്രക്കാർക്കും ബസ്സുകൾക്കും പ്രയാസമാവുന്നുണ്ട്. നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ 1-ാം ഘട്ടം പൂർത്തിയാക്കുകയും കഴിഞ്ഞ ഫെബ്രുവരിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നടത്തുകയും ചെയ്തിരുന്നു. 5 ലക്ഷം രൂപയുടെ 2-ാം ഘട്ട പ്രവൃത്തി ഉടൻ ആരംഭിക്കുകയും ചെയ്യും. അതിനിടെ ഇനി താമസം കൂടാതെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മുക്കം.